ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഞാൻസ് കറി വേൾഡ്. നമ്മളിന്ന് ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഴുങ്ങിയ മുട്ട കൊണ്ടുള്ള ചിപ്സാണ് ഉണ്ടാക്കാൻ പോണത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മളിവിടെ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിനെ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ കോഴിമുട്ടയൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന മുട്ടയുടെ അളവനുസരിച്ചിട്ട് ഈ മസാലയുടെ അളവിലും ചേഞ്ച് വരുത്തണം. ഇപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏത് ഫ്രൈ ഉണ്ടാക്കുമ്പോഴും അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയിട്ട് എടുക്കുക. അധികം വെള്ളമായിട്ട് അതിങ്ങനെ എന്താ പറയുക, നല്ലോണം കട്ടി കുറഞ്ഞു പോകാൻ പാടില്ല. ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. നമ്മളിവിടെ സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിനെ ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണതാണ് കേട്ടോ. നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണിത്. ചോറിൻ്റെ കൂടെയാണ് ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ. ഇപ്പോൾ ഇതേ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ടേനെ നമ്മളൊരു കത്തി എടുത്തിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. എന്നാലാണ് ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇപ്പോൾ ഇത് ചെയ്യണത് എൻ്റെ അമ്മയാണ്. ഞങ്ങളിത് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണതാണ്. നമുക്കിപ്പോൾ ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും ഇത് ഇങ്ങനെ ഈ ഒരൊറ്റ ഈ ഒരു മുട്ട ഫ്രൈ മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതേ നമ്മൾ ഈ മസാലയിലേക്ക് ഈ മുട്ട പുഴുങ്ങിയതിനെ വരഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നമ്മളിതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ ഇതിനെ നമ്മളൊരു 1/2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇതേ നമ്മളൊരു ഫ്രൈയിങ് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു മുട്ട ചിപ്സ് ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതേ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടിട്ട് നമ്മൾ ഈ കോഴിമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ കോഴിമുട്ടയൊക്കെ ഇടുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ചിലപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് ഈ കോഴിമുട്ട. അപ്പോൾ അത് കാരണം നമ്മളൊരു ലിഡ് വെച്ചിട്ട് അതിനൊന്ന് അടച്ച് വെക്കണം. എന്നിട്ട് അത് തുറക്കുമ്പോൾ ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം തുറക്കാൻ. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്, ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അത് കാരണം നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ല, ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരികയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ നമ്മൾ ആദ്യം ഈ ഇതിലേക്ക് നമ്മുടെ ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എഗ്ഗ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഗ്രേവി ഫുള്ള് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള അതിലെ ഉള്ള ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ ഫുൾ ഗ്രേവി ഇതിലേക്ക് ഒഴിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ മുട്ട ആവുന്നതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അത് കാരണമാണ് നമ്മൾ ആദ്യത്തെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ ഈ മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലോണമൊന്ന് നമ്മൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണമൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മസാല ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇതിനെ ഈ മസാലയിലിട്ടിട്ട് നല്ലോണമൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ ഫ്രൈയിങ് പാൻ ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടെങ്കിൽ തന്നെ ഇത് എല്ലാ അതും നന്നായി ഇതിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇത് ഈ ഇളക്കണ നേരത്തൊക്കെ നന്നായി ശ്രദ്ധിക്കണം. ഈ മുട്ടയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം എല്ലാവരും ഒന്ന് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെ ഇത് അടച്ചു വെച്ചിട്ടാണ്, ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ മൂടി അതിൻ്റെ ലിഡ് തുറന്ന് നോക്കിയിട്ട് ഒക്കെ പതുക്കെയാണ് കേട്ടോ അത് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ കോഴിമുട്ട പെട്ടെന്ന് തന്നെ അത് ഇതാവുന്ന ഫസ്റ്റ് എല്ലാവരും ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ മുട്ട ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻ്റൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.